ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പം ഞാൻ വളരെ വെറൈറ്റി ആയിട്ട് അങ്ങനെ അധികം ആൾക്കാർ ആരും കഴിച്ച് കാണാനിടില്ലാത്ത ഒരു പായസമാണ് കാണിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ ഇപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കിത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് ഒരു ഒട്ടും മനസ്സിലാവില്ല. നമ്മൾ ചക്കപ്രഥമനും പഴപ്രഥമനും ഒക്കെ കഴിക്കുന്ന അതിനേക്കാൾ വേണമെങ്കിൽ കൂടുതൽ രുചി ഉണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. അത്രയും ടേസ്റ്റാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയത് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ പായസം ഉണ്ടാക്കാൻ പോകുന്നത് ചേന കൊണ്ടാണ്. അപ്പോൾ ചേന പിന്നെ ഒരു 250 ഗ്രാം, ഒരു 1/4 കിലോ ചേനയാണ് എടുത്തിരിക്കുന്നത്. ചേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിളാണ്. ഒരുപാട് ഫൈബർ ഉള്ള കാരണം തന്നെ ഇത് നമ്മളുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുക. അപ്പം ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ഗൂഗിളിലും ഇതിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. നല്ല സോഫ്റ്റ് ആവണം കേട്ടോ, വേവ് ഒട്ടും കുറവ് ആവരുത്. നന്നായി വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, വേവ് ഒട്ടും കുറയാൻ പാടില്ല. ഇപ്പോൾ തന്നെ നല്ലതായിട്ട് വെന്തിരിക്കുന്നു. ഇപ്പോൾ കൈകൊണ്ട് തൊട്ടാൽ അതിങ്ങനെ പേസ്റ്റാവും, അത്രയും ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപേണ അരയ്ക്കണം. ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തരി ഇല്ലാതെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നല്ല അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ചെരുവം അല്ലെങ്കിൽ ഉരുളി എന്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതിലേക്ക് നല്ലൊരു ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് പിന്നെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ എന്താ പറയുക, ഒന്ന് അടിയിൽ പിടിക്കും, പക്ഷേ പിന്നെ അത് നമ്മൾ ശർക്കരപ്പാനിയൊക്കെ ഒഴിക്കുമ്പോൾ അതുകൊണ്ട് ശരിയായിക്കോളും. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരട്ടുന്നത് നോൺ സ്റ്റിക്കിലായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ആ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു 1.5 മിനിറ്റ് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. ഇപ്പോൾ ഇതാ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കരപ്പാനിയാണ് ചേർക്കുന്നത്. ഒരു 150 ഗ്രാം ശർക്കര, 150 ഗ്രാം ശർക്കര പാനിയാക്കി ഇത് ഇതിലേക്ക് ചേർത്തു. ഇനി ഈ ശർക്കരയുടെ മധുരം ഇതിലേക്ക് നന്നായിട്ട് പിടിക്കണം. പിന്നെ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഒന്നിച്ച് ശർക്കരപ്പാനി ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എന്തായാലും പാൽപ്പൊടിയൊക്കെ അങ്ങനെ വെള്ളത്തിൽ പാലിലൊക്കെ കലക്കില്ലേ, വെള്ളത്തിലൊക്കെ കലക്കില്ല. അപ്പോൾ കുറച്ച് കുറച്ചായിട്ടിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ കട്ടയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിതിങ്ങനെ കട്ടതാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ആ കട്ട ഇങ്ങനെ ലൂസാവണം, മിക്സായിട്ട് വരണം ആ ശർക്കരപ്പാനിയിൽ. ആ രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതാ ശർക്കരപ്പാനി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് ഇതേപോലെ കുറുകി വരണം. അത് അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. അപ്പോൾ ഈ പായസം ഉണ്ടാക്കാൻ ഒരു 10 മിനിറ്റ് തന്നെ ധാരാളമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണത്. ഇപ്പോൾ നമുക്കിതിൽ ഒട്ടും ചേനയുടെ ഫ്ലേവറൊന്നും വരില്ല. ഇപ്പോൾ ഇതിങ്ങനെ നമ്മൾ കയ്യിലോണ്ട് എടുക്കുമ്പോൾ ആദ്യം ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വന്നിട്ട് ആ 2-3 ഡ്രോപ്പ് പിന്നെ ഒന്നിച്ചാവും. അതാണ് അതിൻ്റെ ആ ഒരു കണക്ക്. ശരിക്കും സാധാരണ നമ്മൾ ഈ ശർക്കര ചേർത്തിട്ട് ആ പായസം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ കുറുകിയ പാകം നോക്കുക എങ്ങനെയാണ്. അപ്പോൾ ആ ശർക്കര ആ അതിലേക്കൊക്കെ പിടിച്ചിട്ട് അത് നന്നായിട്ട് മിക്സായിരിക്കണം, നല്ല വറ്റി വന്ന് റെഡി ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാണ് കണ്ടില്ലേ. ആദ്യം അങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് അത് വീണിട്ടാൽ എല്ലാം കൂടി ഒന്നിച്ചാവും, അതാണ് അതിൻ്റെ ആ ഒരു കണക്ക്. ഇനി ഇതിലേക്ക് ഞാൻ 2 പാലം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൽ ഞാൻ 3 പാലൊന്നും ചേർക്കണില്ല, 2 പാലം നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പാലം അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ 2 പാലിൽ ഞാൻ 1 കപ്പ്, അതായത് 250 ml 1 കപ്പ് ഞാൻ 2 പാല് ഒഴിച്ചു കൊടുത്തു. ഇനി ഈ 2 പാല് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കുറുകി വരണം. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് പിടിക്കണം അതിലേക്ക്. ഓക്കെ, ഇതിലൊട്ട് തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതായത് നമ്മൾ പഴപ്രഥമനും ചക്കപ്രഥമനൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇതിനെ ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ചിട്ട്
കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് കുറച്ചൊന്ന് വറ്റിയിട്ട് ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുകയാണ്. എത്ര നമുക്ക് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ളത് വെച്ചാൽ അത് ചേർക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് എന്താ പറയുക, ജീരകപ്പൊടി, ജീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി, ഒരു നുള്ള് ചേർക്കുക. പിന്നെ ചുക്കുപൊടി ഒരു ഒന്നോ രണ്ടോ നുള്ള് ചേർക്കുക. അത് ഇത് രണ്ടും നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട, പക്ഷേ നമ്മൾ ശർക്കരട്ട പായസത്തിൽ ഇത് ചേർത്താൽ ടേസ്റ്റ് കൂടും, പിന്നെ നമ്മുടെ വയറിനൊക്കെ വളരെ നല്ലതുമാണ്, ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കായപ്പൊടി മാത്രമേ ചേർക്കാൻ ഇഷ്ടമുള്ളൂ വെച്ചാൽ അത് മാത്രം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, ഒന്ന് തിള വരട്ടെ, ഒന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒന്നാം പാലാണ് കേട്ടോ ചേർത്തത്. ഇത് ഒരു അരക്കപ്പിനേക്കാൾ കുറച്ച് കുറവാണ് ചേർത്തിട്ടുള്ളൂ. അരക്കപ്പ് നിറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അരക്കപ്പിൻ്റെ തന്നെ ഒരു മുക്കാൽ ഭാഗം വെച്ചിട്ടൊക്കെ എടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ അത് തിളയ്ക്കാനൊന്നും പാടില്ല. ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസമൊക്കെ റെഡിയായി. ഇനി ഞാൻ ഇതിലേക്ക് നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്താണ് ചേർത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്ത് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്ത് ചേർക്കാം ഇതിൽ. ഇപ്പോൾ ഇത് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പിന്നെ ഉണക്കമുന്തിരി ചേർക്കണ്ട കേട്ടോ. പിന്നെ ഈ പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം നമ്മൾ പുറത്ത് വെക്കരുത്, ഒരു 6-7 മണിക്കൂറൊക്കെ പുറത്തിരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ കേടുവരും, പെട്ടെന്ന് കേടുവരും. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം. പിന്നെ ലാസ്റ്റ് ഏറ്റവും അവസാനം ഒരു സ്പൂൺ തേൻ ചേർക്കുക. ആ ചൂടൊന്ന് പോയതിൻ്റെ ശേഷം മാത്രമാണ് തേൻ ചേർക്കാവൂ. അതായത് ഇങ്ങനെ ആവി വരില്ല, ആ ആവി പോയതിൻ്റെ ശേഷം ഒന്ന് തേൻ ചേർത്താൽ മതി. അടുപ്പത്ത് വെച്ചിട്ട് തേൻ ചേർക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ വല്ലാതെ ചൂടുള്ളപ്പോൾ തേൻ ചേർത്താൽ ഒരു മണ്ണിൻ്റെ ഒരു ടേസ്റ്റ് വരും. പിന്നെ കൂടുതൽ ചൂടുള്ള അതിൽ നമ്മൾ തേൻ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ ഇത് നമ്മുടെ പായസമൊക്കെ റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റി പായസമാണ്. വളരെ ഒരു 10 മിനിറ്റ് തന്നെ കഷ്ടി വേണ്ടു, 10 മിനിറ്റ് തന്നെ വേണ്ട കേട്ടോ ഇതുണ്ടാക്കാൻ. അത്ര ഈസിയാണ്, അതിൻ്റെ ടേസ്റ്റ് അപാരമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈ റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.